ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉണക്കച്ചമ്മീൻ വെച്ചിട്ട് ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അത് ഉണക്കച്ചമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കിഴുകിയൊക്കെ വൃത്തിയാക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, മുളക്, ലേശം കറിവേപ്പില, പിന്നെ കുറച്ച് പുളിയും കൂടി ഇടണം കേട്ടോ. നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്നും കൂടെ ഒന്ന് എല്ലാം കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ പാൻ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. അതിന് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി. ഇതെല്ലാം കൂടി ഒന്ന് വറുത്തതിന് ശേഷമാണ് ചമ്മന്തി അരക്കുന്നത്. ഇതെല്ലാം ഒന്നിച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പുളി ഉണ്ട്, ലേശം പുളി എടുത്തിട്ട് നേരത്തെ ഇങ്ങോട്ട് പറയാൻ പറ്റാതാണത്. പിന്നെ ചെറുതായിട്ട് ഒന്നതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഒന്നുകൂടെ മൂത്തതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം. അമ്മിയിൽ അരച്ചെടുക്കുകയാണെങ്കിൽ കുറേ കൂടി നല്ലതാണ് കേട്ടോ. നമുക്ക് ഇവിടെ അമ്മി ഇടാനുള്ള സൗകര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാനിത് മിക്സിയിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. പിന്നെ ഉണക്കച്ചമ്മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ അത് കഴുകി വൃത്തിയാക്കി ഒരു ഡപ്പയ്ക്ക് അകത്തിട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് ചമ്മന്തിയോ കറിയോ എന്ത് വെക്കാനും എന്തിനു വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമാണ്. ഞാനതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ഡപ്പയ്ക്ക് അകത്തേച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് അപ്പം തന്നെ വേഗം ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് തണുത്തതിൻ്റെ ശേഷം അരച്ചെടുക്കാം. നമ്മൾ ഉണക്കച്ചെമ്മീനും പിന്നെ മുളകും ഇതെല്ലാം വറുത്തതെല്ലാം തണുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി ഞാനൊന്ന് അരച്ചെടുക്കട്ടെ. നമ്മൾ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിരുന്നല്ലോ, അതുമാത്രമേ ഉള്ളൂ. ഇതുപോലെ നിങ്ങൾ ഇതുപോലെയാണോ ചെയ്യുന്നത് എനിക്കറിയില്ല. അങ്ങനെ അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.